ഓഹോ, ഇത് ഭംഗിക്ക് വെച്ചിരിക്കുകയായിരിക്കും. ഇത് കൊള്ളാമല്ലോ. സേവിയറെ, നിന്റെ മോളെ ഭാഗ്യവതിയാണടാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. രാജു ഡോക്ടർ പറഞ്ഞേച്ച ബുദ്ധിമുട്ടില്ലെങ്കിൽ മോളിലേക്ക് വരാം. സേവിയർ അല്ലേ? അതെ. എന്ത് ചെയ്യുന്നു? ഇരിക്കൂ. ഒരു ഓട്ടോമൊബൈൽ ഗാരേജ് നടത്തുന്നു, അതായത് പഴയ കാറുകൾ നന്നാക്കുന്ന ഒരു വർക്ക്ഷോപ്പ്. മകളുടെ പേരെന്താ? ജെൻസി. എന്റെ മകളാണ് ജെൻസി സേവിയർ. വലിയ എഴുത്തുകാരിയാണ്. അന്ന് സാറിന് ഇന്റർവ്യൂ നടത്തിയ ഓ ആ കുട്ടിയാണോ സേവിയറിന്റെ മകൾ? പക്ഷേ അതെന്റെ വൈകാരിക ബന്ധങ്ങളുടെ കഥയാണ്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് പ്രസാദ്. അയാളുടെ മകളെ ഡാൻസ് പഠിപ്പിക്കാൻ ഒരു ടീച്ചർ വരാറുണ്ടായിരുന്നു, ഇന്ദു. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. ബന്ധം സ്നേഹബന്ധമായി വളർന്നു. ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ അരങ്ങേറ്റവും കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഇന്ദുവും ഇന്ദുവിന്റെ അച്ഛനും യാത്ര ചെയ്തിരുന്ന ബസ് ഒരു അപകടത്തിൽപ്പെട്ടു. ഭാഗ്യത്തിന് ആ വഴിക്ക് വരികയായിരുന്നു ഞാൻ. ഇന്ദുവിനെയും അച്ഛനെയും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഇന്ദുവിന്റെ അച്ഛൻ ശരിക്കും മദ്യപിച്ചിരുന്നു അന്ന് രാത്രി. വരൂ, ഇന്ദുവിന് ഈ മുറിയിൽ റെസ്റ്റ് എടുക്കാം. ഇതാണ് ബാത്റൂം. കഥ അല്പം സൂക്ഷിച്ചടക്കണം, അല്പം ടൈറ്റാ, മനസ്സിലായില്ല?
ഹിന്ദു അങ്ങോട്ട് മാറി നിന്നുള്ളൂ, ഞാൻ കഥകൾ തള്ളി തുറക്കാം. ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ എന്തു ദുഃഖിക്കണ്ട, എനിക്ക് പെർമിഷൻ കിട്ടിയാൽ ഉടൻ നമ്മുടെ വിവാഹം നടക്കും. എന്തു ഒരു ഹാപ്പി ന്യൂസ്, വിവാഹം കഴിക്കാനുള്ള അനുവാദത്തിന് വേണ്ടി ഞാൻ എഴുതി കഴിഞ്ഞു. ഓർഡർ വരാൻ താമസിക്കുമോ? ഏയ്, വലിയ താമസമൊന്നും ഉണ്ടാവില്ല. എന്താ ഇപ്പൊ സമാധാനായില്ലേ? ഇല്ല. അതെന്താ? എന്റെ ഭയം കൂടിക്കൂടി വരികയാണ്. ഭയമോ? എന്ത് ഭയം? അമ്മയാവാൻ പോകുമ്പോഴുള്ള ഭയം. ഇസ് ഇറ്റ്? സത്യമാണോ? ഇന്ദു എന്ത് തോന്നുന്നു? മനസ്സിലായില്ല അല്ലേ? ആണോ പെണ്ണോ എന്നാണ് എന്റെ ചോദ്യം. ഓ, അതാണോ? അതെ, ആണാണെങ്കിൽ അവനെ ഒരു പൈലറ്റ് ആക്കണം, പെണ്ണാണെങ്കിൽ ഒരു ഡോക്ടർ. എന്താ?